ഞങ്ങൾക്ക് വന്ന വണ്ടിക്കൂലി വേണം. ടിക്കറ്റ് ഞങ്ങൾക്ക് മറ്റേ ഇപ്പം തന്ന ടിക്കറ്റ് ഒന്നും ഉറപ്പില്ല. 15-ാം തീയതി വരെയും ഉറപ്പില്ലെന്ന് അവർ പറയുന്നത്. അവർ എയർ ഇന്ത്യക്കാർ റദ്ദാക്കിയേക്കുന്നു. ഞങ്ങൾ 4 മണിക്ക് ഇവിടെ വന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നും കോന്നിയിൽ നിന്നും കൊട്ടാരക്കരയിൽ നിന്നൊക്കെ വന്നവരുണ്ട്. ഞങ്ങൾ 15-ാം തീയതി വന്നത്. 15-ാം തീയതി പിന്നെയും പോകണം. ഞങ്ങൾക്ക് വണ്ടിക്കൂലി തരണം. ഇനി ഇവിടെ 1 മണിക്കൂറിന് 250 രൂപ വെച്ചാൽ പാർക്കിങ്. വെള്ളം പോലും ഒരു ഗ്ലാസ് വെള്ളം ഈ എയർപോർട്ടിൽ ആരെങ്കിലും തരാനുള്ള മര്യാദ കാണിക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളും കൊണ്ട് എത്ര പേരിരിക്കുന്നു? ഒരു മര്യാദ. ഇവിടെ എല്ലാം 70, 80, 100 രൂപയ്ക്കാണ് വെള്ളം കൊടുക്കുന്നത്. ഒരു ഗ്ലാസ് വെള്ളം ആ അല കരയുന്ന കുഞ്ഞുങ്ങൾക്ക്, 6 മാസം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത്, കൊടുക്കുന്നുണ്ടോ? എന്നിട്ട് വലിയ കേമത്തരം പറഞ്ഞുകൊണ്ടിരുന്ന കണ്ണാടി കൊണ്ടാത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ വെളിയിൽ ഇറങ്ങണ്ട, വെളിയിൽ ഇറങ്ങത്തില്ല. ചോദിക്കാൻ ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റത്തില്ല. ഞങ്ങൾ തരുന്ന ടിക്കറ്റിന് നിങ്ങൾ പോയാൽ മതി എന്നാണ് പറയുന്നത്. എല്ലാവരും ചോറ് കഴിക്കുന്നവരാ, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ വരുന്നവരാ. ഞങ്ങൾക്ക് പൈസ വേണം. വണ്ടിക്കൂലി തന്നാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും. ഇപ്പോൾ ആ അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ള എന്തോന്ന് വെച്ചാൽ, അതെ ഇല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല. ഇല്ലില്ല, അവരതിന് വെളിയിൽ ഇറങ്ങുന്നില്ലല്ലോ. അവര് ഒരു നമ്പർ തന്നു. ഈ ഒരു നമ്പർ എഴുതി തന്നിട്ട് എന്ത് ചെയ്യാ നമ്പർ, ഈ നമ്പർ ഇവർ തന്നിട്ട് വരവാ. ഈ നമ്പറിൽ വിളിച്ച് കൺഫേം ചെയ്തിട്ട് വരാൻ. ഈ തന്നേക്കുന്ന ടിക്കറ്റ് ആദ്യമേ 11 പറഞ്ഞു, 12 പറഞ്ഞു, ഇപ്പൊ 14. ഈ 12-ാം തീയതി ഞങ്ങൾ ചോദിച്ചു വന്നാൽ എന്താ ഉറപ്പെന്ന്. 12-ാം തീയതി അന്ന് തലേന്ന് രാത്രി 8 മണി വരെ ഓ ഇതുണ്ട്, വിളിച്ചാൽ മതി. അന്ന് ഈ 8 മണി കഴിഞ്ഞാൽ പിന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പം നമ്മൾ 12-ാം തീയതി ഇതുപോലെ ഇവിടെ വന്ന് കഴിയുമ്പം ഇതുപോലെ ക്യാൻസൽ കാണിച്ചാൽ ഇവർ ആ അന്നത്തെ വണ്ടിക്കൂലി ഇവർ തരുമോ? തരുമോ? 6,000 രൂപയൊക്കെ ചുമ്മാ ഉണ്ടാകുന്നോ? ഓരോരുത്തർ സ്വർണം പണയം വെച്ചും പലിശയ്ക്ക് പൈസ എടുത്താൽ ഇവിടെ വരുന്നത്, കഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇപ്പം ഈ ഇത് വിളിച്ചിട്ട് എടുക്കുന്ന കൂടിയില്ല. ഇവരെഴുതി തന്നെ എല്ലാവർക്കും കൊടുത്തേക്കുന്ന നമ്പറായത്.